നമ്മുടെ വീടിനും പരിസരത്തുമായിട്ട് ഭീഷണിയായിട്ട് നിൽക്കുന്ന മരങ്ങൾ മുറിക്കുന്ന രവിയാണ്. അദ്ദേഹത്തോടൊപ്പമാണ് ഇന്നത്തെ സൺഡേ. ഇപ്പോൾ ഏകദേശം 100 വർഷം പഴക്കമുള്ള ഈ തെങ്ങ് മുത്തച്ഛൻ നമ്മുടെ രവിയണ്ണൻ്റെ കരവിരുതിൽ ഏതാനും നിമിഷങ്ങൾക്കകം താഴേക്ക് പതിക്കുന്നു. ആ കാഴ്ചകളിലേക്ക് അപ്പോൾ രവേണ്ണൻ എന്തായാലും ഈ പരിസരം വൃത്തിയാക്കുകയാണ്. ആ തെങ്ങ് വീഴണ്ടി ആ പരിസരമാണ് വൃത്തിയാക്കുന്നത്, അത് തെളിയിക്കുകയാണ്. അപ്പോൾ വളരെ നാലുചുറ്റും വീടിൻ്റെ പരിസരമുണ്ട്, വീടിൻ്റെ പരിസരമുണ്ട്. അത് ക്ലിയർ ചെയ്യാനുള്ളൊരു ഏർപ്പാടിലാണ് രവേണ്ണൻ, നമ്മളെ ബാലേന്ദ്രനാണ്. അപ്പോൾ ധാരാളം ബിൽഡിങ്ങുകൾക്കൊക്കെ ഭീഷണിയായിട്ട് നിൽക്കുന്ന മരങ്ങൾ നിങ്ങൾ രണ്ടുപേരും മുറിച്ചിട്ടുണ്ട്. എത്ര വർഷമായിട്ട് ഈ ഒരു ഫീൽഡിലേക്ക് വന്നു? ഈ ഫീൽഡ് വന്നിട്ട് 30 കൊല്ലമായി. 30 വർഷമായി അല്ലേ? ഇപ്പം ധാരാളം സ്ഥലത്തല്ലേ, ധാരാളം സ്ഥലത്ത് ധാരാളം അക്കടിയിൽ നിൽക്കുന്ന മരങ്ങൾ നമ്മൾ മുറിച്ച് മാറ്റുന്നുണ്ട്. അണ്ണാ, ഇപ്പം അപ്പുറവും ഇപ്പുറവും ബിൽഡിങ്ങുകൾ നിൽക്കുകയല്ലേ, അപ്പം എന്താണ് ഏത് രീതിയിലാണ് അണ്ണ ഇത് മുറിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഇത് ഈ തെങ്ങിൽ തന്നെ തൂക്കി ഇറക്കാനുള്ള ആ മാർഗം നമ്മൾ നോക്കുന്നു അല്ലേ. അപ്പോൾ ആ ഒരു വളരെ ഉയരമേറിയ തെങ്ങാണ്. അപ്പോൾ ആ ഒരു കാഴ്ചകളിലേക്ക്. അപ്പോൾ രവീന്ദ്രൻ പിള്ളയുടെ സഹായി ബാലചന്ദ്രൻ കയറുമായിട്ട് തെങ്ങിൻ്റെ മുകളിലേക്ക് കയറുകയാണ്. ഏറ്റവും ഉയരമുള്ള തെങ്ങാണ് ഈ പരിസരത്തെ, ഏറ്റവും ഉയരമുള്ള തെങ്ങാണ്. ആ തെങ്ങിൻ്റെ മുകളിൽ കാക്കകളുടെ അവരുടെ താമസ സൗകര്യമുണ്ട്. അവരാകെ അങ്കലാപ്പിലാണ്. വളരെ ഈസിയായി ഒരു 4 വെട്ടിന് അതിൻ്റെ തലപ്പിഞ്ഞ് വീണെന്നുള്ളതാണ്. ഒരു മെഷീനറീസിൻ്റെയും സഹായമില്ലാതെ വളരെ ഈസിയായിട്ട് കൊടുവാള് കൊണ്ട് 4 വെട്ട് ഏറ്റവും വലിയ തലപ്പിഞ്ഞ് താഴെ വീണു. എന്തായാലും നമ്മളെല്ലാം ശ്വാസം അടക്കി ഇങ്ങനെ കാത്തിരിക്കുന്നു. ഇത് നിങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്ത് തന്നെ വീണല്ലേ? കറക്റ്റ്.